വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അഗൈൻ ആമസോൺ ഹോൾ വീഡിയോ ആണ്. ഇത്തവണ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് മൂന്ന് കുർത്താസ് ആണ്. നമ്മളിപ്പോ കുറെ കാറ്റഗറീസ് ചെയ്തല്ലോ, അപ്പൊ കുറച്ചും കൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കുർത്താസ് ഞാൻ ചൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് ഞാൻ ഇന്ന് ചൂസ് ചെയ്തിട്ടുള്ള മൂന്ന് ഐറ്റംസ് ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിച്ചു തരാം. സോ നമുക്ക് ഇന്നോട്ടും ടൈം വേസ്റ്റ് ചെയ്യേണ്ട, വേഗം തന്നെ വീട്ടിലേക്ക് എടുക്കാം. വീഡിയോ കിടക്കണമെങ്കിൽ മുമ്പ് എപ്പോഴും പറയാറുള്ള പല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കാതെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യേണ്ട അടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പൊ ഇത്രയുള്ള നേരെ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത്. ഇതൊരു വയലറ്റ് ഓർ ഡാർക്ക് വൈൻ കളർ, ഡാർക്ക് വൈൻ ഷെയ്ഡിന്റെ കൂടെ ഒരു ഇൻഡിഗോ ഷെയ്ഡും വൈറ്റ് ഷെയ്ഡും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതിന്റെ കൂടെ ഒരു സിൽവർ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പ്യുവർ കോട്ടൺ ആണ്. ഇതാണ് കേട്ടോ ഒരു കുർത്ത, കണ്ടോ, നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയൽ ആണ്. ആൻഡ് എന്റെ ഹൈറ്റ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു ആങ്കിൾ ലെങ്ത് ആണ്. എന്റെ ലെങ്ത് വരുന്നത് സ്ലീവ്സിലുണ്ടോ, സിൽവർ ഒരു കാണുന്നുണ്ടോ, സിൽവർ ഡീറ്റെയിലിംഗ് ഉണ്ടോ, അങ്ങനെ അത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ സെന്ററിൽ ഒരു പോംപോം കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മളുടെ ആ ഒരു ടോക്ക് കം കുർത്ത. ഇത് നല്ല ഫ്ലെയർ ഉണ്ട് കേട്ടോ, അടിപൊളിയായിട്ട് ഫ്ലെയർ ഉണ്ട് ഇതിന്. എനിക്കറിയില്ല ഇതിപ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നുള്ളത്. എന്തായാലും നല്ല അടിപൊളി ഐറ്റം ആണ്. എനിക്ക് എന്താ പറയാ, പേഴ്സണലി ഞാൻ കോട്ടൺ ലവർ അല്ല, എനിക്ക് അങ്ങനെ കോട്ടൺ ഡ്രസ്സസിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളാണ്. പക്ഷെ കോട്ടൺ ലവേഴ്സ് ആണെങ്കിൽ മസ്റ്റ് ബൈ തന്നെ ഞാൻ പറയുള്ളൂ. അത്ര അടിപൊളിയാണ്, സൂപ്പർ ഐറ്റാണ്, സൂപ്പർ ഐറ്റാണ്. നല്ല മെറ്റീരിയലാണ്, അത് മാത്രല്ല നല്ല കളർ കോമ്പിനേഷൻ ആണ്. പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ഡ്രസ്സാണ്. ഏറ്റവും നല്ല ഭംഗിയുണ്ട്. ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത്, നല്ല അടിപൊളി ഐറ്റാണ്. ഇത് കൊള്ളാം. ഞാൻ ഓൾറെഡി ഇതേപോലെ തന്നെ പറഞ്ഞിട്ട് അനിയത്തി വാങ്ങിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ നോട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അവള് വാങ്ങിച്ച കളർ വാങ്ങിക്കണ്ട, വേറൊരു കളർ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഞാൻ വാങ്ങിയതാണിത്. നല്ല ഒരു എന്താ പറയാ, ഒരു ഡാർക്ക് ഇൻഡിഗോ ബ്ലൂ, അല്ലെങ്കിൽ ഒരു പ്രത്യേക തരം കളറാട്ടോ. അതൊരു ഗ്രീൻ അല്ല, ബ്ലൂ അല്ല, ഇൻഡിഗോ അല്ല, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ കളറാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആൻഡ് ഇതിനും 3-4 സ്ലീവ്സ് തന്നെയാണ് വരുന്നത്. ഇത് സ്ലീവ്സിന്റെ അവിടെ ഒരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു എംബ്രോയിഡറിയും ഒരു സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും അതേപോലെ തന്നെ ഈ ഒരു കയ്യിലും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ചെറിയൊരു വള്ളി കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഒരു കാര്യം പറയാനുള്ളത്, എന്റെ എല്ലാം സൈസ് സ്മോൾ ആണ് കേട്ടോ. ഇതിന് മാത്രം എക്സ്ട്രാ സ്മോൾ ആണ് സൈസ് വരുന്നത്. ആക്ച്വലി ഏറ്റവും ചെറിയ സൈസ് ഏതാണോ അതാണ് ഞാൻ പിക്ക് ചെയ്യാറ്. പിന്നെ അത് സ്ലിറ്റ്സ് വരുന്നുണ്ട് കണ്ടോ. പിന്നെ ഇതിന് സ്ലിറ്റ്സ് വരുന്നുണ്ട്, അതായത് പോളിയുള്ള ടൈപ്പിലാണിത് സ്റ്റിച്ച് ചെയ്തേക്കണേ കണ്ടോ. ഇവിടെ ഓപ്പണിംഗ് ഉണ്ട്. ഇത് നല്ലൊരു സിമ്പിൾ എലഗന്റ് ഒരു സ്റ്റാൻഡേർഡ് ഐറ്റാണ്. നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് കേട്ടോ, രസമുണ്ട്. ഇതാണ് നമ്മളുടെ. ആൻഡ് ഇതിന്റെ പ്രത്യേകത എന്തീ ഒരു കളറാണ്, ഇതൊരു കൈൻഡ് ഓഫ് ഒരു റയർ കളർ തന്നെയാണ്. നല്ല ഭംഗിയുള്ളൊരു കളറാണ്. അപ്പൊ ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് പർച്ചേസ്. പർച്ചേസ് എന്ന് പറയുന്നത് ആമസോൺ, മേ ബി ഞാൻ എടുക്കണ കാലം തൊട്ട് എന്റെ വിഷ് ലിസ്റ്റിലുള്ള ഒരു ഐറ്റം ആണ് ഇത്. കണ്ടിട്ട് ആ വിഷ് ലിസ്റ്റിൽ ഞാൻ നോട്ടഡ് വെച്ചിട്ടുള്ള ഒരു ഐറ്റം ആണ്. ഇത്തവണയാണ് കുർത്തക്കുള്ള ഒരു അവസരം വന്നത്, അപ്പൊ അങ്ങനെ ഞാനത് വാങ്ങിച്ചു. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ന്യൂസ് പേപ്പർ പ്രിന്റോ അങ്ങനെ എന്തിട്ടോ സെർച്ച് ചെയ്യുന്ന സമയത്താണ് ഇത് വന്നത് എന്റെ സജഷനില്. അപ്പൊ അന്ന് വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചാ അങ്ങനെ ഞാനിത് വാങ്ങി. ഇത് എന്താ വെച്ചാൽ ബോട്ട് നെക്ക് ആണ്, അഗൈൻ 3-4 സ്ലീവ് ആണ്. ആൻഡ് ഇത് ഓപ്പണിംഗ് ഇല്ല, ഇവിടെ ഫ്രണ്ടിലാണ് ചെറിയൊരു ഓപ്പണിംഗ്. എനിക്ക് തോന്നുന്നത് ജീൻസിനൊക്കെ ഇടാൻ സൂപ്പർ ആയിരിക്കും. ഞാനിത് ആങ്കിൾ ലെങ്ത്തിന്റെ കൂടെയാണ് പെയർ ചെയ്തത്. വേറെ ഒരു വർക്കും വരുന്നില്ല, സിമ്പിൾ ആണ്. ജസ്റ്റ് ഇവിടെ ഒരു കട്ടിംഗ് കൊടുത്തിട്ട് നല്ല ഫ്ലെയർ ഉണ്ട്. സെന്ററിൽ ഒരു വി കട്ടിംഗ്, അതായത് സ്ലിറ്റ് കൊടുത്തിട്ടുള്ള അവിടെയാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് ആൻഡ് ഫൈനൽ പർച്ചേസ്. കുർത്താസ് ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. മൂന്നും മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ സൂപ്പർ കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. എല്ലാം മൂന്നെണ്ണം അടിപൊളി കംഫർട്ടബിൾ ആണ്. ആൻഡ് ഇതിൽ എന്റെ ഫേവറേറ്റ് എനിക്ക് ആ ഒരു സിമ്പിൾ കുർത്ത കണ്ടില്ലേ, സ്ലിറ്റ്സ് ഉള്ളത്, അതാ ഇഷ്ടമായത്. പക്ഷെ എനിക്ക് സ്ലിറ്റ് ഉള്ളത് വലിയ താല്പര്യമില്ല.
ഓക്കെ, അപ്പൊ അത് മൂന്നുമാണ് നമ്മൾ ആമസോണിൽ ഇപ്പൊ പെർച്ചേസ് ചെയ്തത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഡ്രസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് ഒന്ന് കയറി ക്ലിക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൽ അറിയാൻ പറ്റും. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ആൻഡ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയാനുള്ള പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട, ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണേ. അപ്പൊ നമുക്ക് മറ്റൊരു യൂസ്ഫുൾ എന്റർടൈനിങ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.